പവിത്രമായ സ്വർണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവർ ആരുണ്ട്? പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്നു BIS 916 ഹോൾമാർക്ക് സ്വർണത്തിൽ തീർത്ത 1000 ഡിസൈനുകൾ. ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. രേവതി ഫർണിച്ചർ, അഗസ്ത്യകോട്, അഞ്ചൽ. ഫോൺ 9447453601 9447292491. മനോഹരമായി നിർമ്മിച്ച വീടുകളുടെ ഏറ്റവും വലിയ ആകർഷണമാണ് കമനീയമായി നിർമ്മിച്ച ഫർണിച്ചറുകൾ. തേക്ക്, ഏറ്റി മുതലായ മേൽത്തരം തടികളിൽ അതിനൂതനമായ ഡിസൈനുകളിൽ നിർമ്മിച്ച് 100% ഗ്യാരണ്ടിയോടെ ഫർണിച്ചറുകൾ നൽകുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം രേവതി ഫർണിച്ചർ, അഗസ്ത്യകോട്, അഞ്ചൽ. എല്ലാവിധ ഫർണിച്ചറുകളും ഓർഡർ അനുസരിച്ച് നിർമ്മിച്ചു നൽകുന്നു. കേളോൺ, സുനിദ്ര, ഹൈ സ്ലീപ്, ഷെർലോൺ, സ്കൈഫോൺ, റീപോസ് തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ മെത്തകളും പില്ലോകളും ലഭ്യമാണ്. 15 വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി രേവതി സോമിൽ. ഫോൺ 9447453601 9447292491. തേക്ക്, പ്ലാവ്, ആഞ്ഞലി, മഹാഗണി, ഈട്ടി തുടങ്ങിയ തടികളും ഉരുപ്പടികളും മിതമായ വിലയിൽ ലഭിക്കുന്നു. ഹലൻ സ്റ്റൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, ഇടമൺ 34. കിഴക്കൻ മേഖലയിൽ ആദ്യമായി ലോകോത്തര നിലവാരമുള്ള സാനിറ്ററി വെയറിന്റെയും ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റിന്റെയും വിപുലമായ ശേഖരം. മേൽത്തരം കമ്പനികളായ സെറ, വെർമോറ, സൊമാനിയ തുടങ്ങിയ കമ്പനികളുടെ ടൈലുകൾ മിതമായ വിലയിൽ. സെറ, കെറോവിത്, ജോൺസൺ, സിംബോള, ബാത്തെക്സ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ഉൽപ്പന്നങ്ങളും. നാനോ പ്രീമിയം ടൈലുകൾ മറ്റാർക്കും നൽകാനാകാത്ത കുറഞ്ഞ വിലയിൽ. ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും. അലൻ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്, ഇടമൺ 34. ഫോൺ 9656570700. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ആരാധന അനിൽ. പ്രധാന വാർത്തകൾ. അഞ്ചലിൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച വ്യാപാരി അറസ്റ്റിൽ. അറസ്റ്റിലായത് പനയഞ്ചേരി സ്വദേശി രാജേന്ദ്രൻ പിള്ള. ലൈവ് വാർത്ത തുണയായി വെട്ടിക്കവല പഞ്ചായത്തിന്റെ അധീനതയിലുള്ള തലച്ചിറയിൽ പ്രവർത്തിക്കുന്ന ബഡ് സ്കൂളിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ നടപടിയായി. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച വ്യാപാരി പോലീസ് പിടിയിലായി. അഞ്ചൽ പനയഞ്ചേരി പലചരക്ക് വ്യാപാരം നടത്തുന്ന രാജേന്ദ്രൻ പിള്ളയാണ് പോലീസ് പിടിയിലായത്. വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പലചരക്ക് വ്യാപാരി രാജേന്ദ്രനാണ് പോലീസ് പിടിയിലായത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ കടയിൽ സാധനം വാങ്ങാനെത്തിയ പെൺകുട്ടിയെ കടയ്ക്കുള്ളിൽ പിടിച്ചുകയറ്റി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. അടുത്ത ദിവസം സ്കൂളിലെത്തിയ പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ അസ്വാഭാവികത കണ്ട അധ്യാപികമാർ നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് പീഡന വിവരം പുറത്തറിയുന്നത്. സ്കൂൾ അധികൃതർ വിവരം ചൈൽഡ് ലൈനിൽ അറിയിച്ചതനുസരിച്ച് കൊല്ലത്തു നിന്നും അധികൃതരെത്തി വിശദമായ അന്വേഷണം നടത്തിയതിനു ശേഷം അഞ്ചൽ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത രാജേന്ദ്രൻ പിള്ളയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കൈപ്പത്തിയിൽ നിന്ന് താമരയിലേക്ക് മാറാൻ നോട്ടുകെട്ടുകൾ മാത്രം മതിയെന്ന് ജനാധിപത്യ മകള അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി പറഞ്ഞു. CPM പത്തനാപുരം ടൗൺ ലോക്കൽ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സൂസൻ കോടി. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദുർബലമായി തീർന്നത് നിലപാടുകളിലെ വ്യതിയാനം കൊണ്ടാണെന്ന്, നയവ്യതിയാനം കൊണ്ടും നിലപാടുകളിലെ വ്യതിയാനം കൊണ്ടുമാണെന്ന് ജനാധിപത്യ മഹിള അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഉണ്ടാകേണ്ട വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വനിതകളുടെ തമ്മിലോടുകൂടി അവസാനിച്ചിട്ട് KPCC ലിസ്റ്റ് ഇറക്കുള്ളൂ എന്ന തരത്തിലാണ് ഇന്ന് KPCC സമീപനം സ്വീകരിക്കുന്നത്. ഇതാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ഇങ്ങനെയുള്ള സമീപനം സ്വീകരിക്കുന്നതിന് ഭാഗമായിട്ടാണ് കോൺഗ്രസ് ഇന്ന് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്ത് മാറിയിട്ടുള്ളത്. ഇത്തരം ഒരു അവസ്ഥയാണെന്നുള്ളത് ഞാൻ വിശദീകരിക്കാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു, ഏറ്റവും വലിയ മതനിരപേക്ഷ പ്രസ്ഥാനമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു പ്രമുഖമായ സ്ഥാനം എക്കാലവും ഉണ്ടായി. ആ കോൺഗ്രസ് ആണ് ഇന്ന് 44 സീറ്റിലേക്ക് ഇന്ത്യൻ പാർലമെന്റ് പാർലമെന്റിൽ 44 സീറ്റിലായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ കോൺഗ്രസിന് അവസ്ഥ വന്നത്? ഇപ്പൊ നിങ്ങൾക്കറിയാം, ഈ അടുത്ത സമയത്ത് BJPയുടെ നേതൃത്വത്തിൽ ശ്രീ കുമ്മനം നയിക്കുന്ന ജനരക്ഷ മാർച്ച് യാത്ര ഇതുവഴി നടക്കുകയുണ്ടായി.
ആ ജനരക്ഷായാത്രയുടെ ഉദ്ഘാടന ദിവസം, ഉദ്ഘാടന യോഗത്തിൽ ആ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി ജെ പിയുടെ നേതാവ് സംസാരിച്ചെന്താ, ഈ രാജ്യത്ത് ബി ജെ പി അധികാരത്തിൽ നിൽക്കുന്നു. ശരിയാണ്, ബി ജെ പിയാണ് കേന്ദ്രത്തിൽ അധികാരത്തിൽ നിൽക്കുന്നത്. ബി ജെ പി അധികാരത്തിൽ വരാനിടയായ സാഹചര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോൺഗ്രസിന്റെ ആ സവിശേഷമായുള്ള സാഹചര്യത്തിന്റെ ഭാഗമായിട്ടാണ് ബി ജെ പി അധികാരത്തിൽ വന്നത്. ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ ബഹുഭൂരിപക്ഷം സീറ്റ് വോട്ട് വാങ്ങിയാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. സീറ്റ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ വോട്ടിന്റെ കാര്യം നോക്കുമ്പോഴോ 31% വോട്ട് മാത്രമാണ് ബി ജെ പി കിട്ടിയിട്ടുള്ളത്. ബി ജെ പിയുടെ ഒപ്പമുള്ള ഘടകകക്ഷികളോട് ചേർത്താലോ 33% വോട്ട് മാത്രം വാങ്ങി അധികാരത്തിൽ വന്ന ബി ജെ പി ശ്രീ നരേന്ദ്രമോദി ഇന്ന് പ്രധാനമന്ത്രിയെ കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കുക. ആ ഒരു അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്ത് ബി ജെ പിക്ക് വളർന്നു വരാനുള്ള എല്ലാ അവസരവും അവർ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പൊ ആ ഉദ്ഘാടന സെഷനിൽ ആ യോഗത്തിൽ പറഞ്ഞത് ബി ജെ പി ഈ രാജ്യത്ത് 19 അധികാരത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ 19 അധികാരത്തിൽ ഇരിക്കുന്ന ബി ജെ പി കേരള രക്ഷ മാർച്ച് നടത്തിക്കൊണ്ട്, ജനരക്ഷാ മാർച്ച് നടത്തിയിട്ട് ആ യോഗത്തിൽ പറഞ്ഞത് ദാ ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ്, 19 ഞങ്ങൾ അധികാരത്തിൽ ഇരിക്കുകയാണ്. ആ 19 ഏതൊക്കെയാണ്? മണിപ്പൂരും ഗോവയും കൂടെ ചേർത്താണ് 19. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞപ്പോൾ മണിപ്പൂരിലും ഗോവയുടെയും സ്ഥിതി എന്തായിരുന്നു? പത്രം വായിക്കുന്ന നിങ്ങളില്ലേ, നിങ്ങൾക്ക് അറിയില്ലേ, അവിടെ കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ തെരഞ്ഞെടുക്കപ്പെട്ട കക്ഷിയായി അവിടെ വന്നത്. എന്നാൽ കൈപ്പത്തിയിൽ നിന്ന് നേരെ താമരയിലേക്ക് പോകുന്നതിന് വലിയ താമസമില്ല, കോടികൾ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. അങ്ങനെ കോടികൾ വെച്ചു കൊടുത്തു, കുറെ കോൺഗ്രസ്സുകാർ ബി ജെ പിയിലേക്ക് ചേർന്നു. മണിപ്പൂരും ഗോവയും അവർക്ക് അവിടെ ബി ജെ പി ഗവൺമെന്റ് വെച്ചു. അപ്പൊ 19. ഈ 19 അധികാരത്തിലിരിക്കുന്ന കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ബി ജെ പി ആണ് ഈ കൊച്ചു കേരളത്തെ നോക്കി ഇതാണ് ഇഗാതി ചുവപ്പ് ഭീകരതയാണ് കേരളത്തിൽ നടമാടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തെ ഒരു എതിർചേരിയിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കേരളത്തെ ഒരു വല്ലാത്ത നിലയിൽ കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് യഥാർത്ഥം ബി ജെ പി ഈ രാജ്യത്ത്, പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്ത് ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഞാൻ കടന്നുപോയില്ല. നിങ്ങൾ നോക്കുക, കഴിഞ്ഞ 3.5 ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കുകയാണ്. ആ അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യം നിങ്ങൾക്കറിയാം. അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് രാജ്യത്തെ ജനങ്ങൾ കൊടുത്തിട്ടുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ജൻധൻ അക്കൗണ്ട് തുടങ്ങ്, രാജ്യത്തെ സ്ത്രീകളോട് പറഞ്ഞു നിങ്ങൾ തുടങ്ങ്, 15 നിങ്ങളുടെ കയ്യിലേക്ക് തരുമെന്ന് പറഞ്ഞു. ഞാൻ പാവപ്പെട്ട നമ്മുടെ സഹോദരിമാരോട് ഏ ആരും പോയി അക്കൗണ്ട് തുടങ്ങേണ്ട കാര്യമില്ല, പക്ഷേ കുറേയേറെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ളവർ പോയി അക്കൗണ്ട് തുടങ്ങി. 15 പോയിട്ട് 15 ഈ 3.5 ആരുടെയെങ്കിലും അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടോ? കോൺഗ്രസ് ദുർബലമായ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ആണ് മേൽക്കൈ നേടിയതെന്നും അവർ പറഞ്ഞു. സി പി എം പത്തനാപുരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട റെജിമോൻ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം ഡെൻസൺ വർഗീസ് ആമുഖ പ്രസംഗം നടത്തി. സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി എൻ ജഗദീശൻ, സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം മീരാപ്പിള്ള, സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ടി എം ജാഫർ ഖാൻ, ആശ ശശിധരൻ, ബിനു ദാനിയേൽ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എം ഫാത്തിമ ഖാൻ, ബിജു കാർത്തിക, പ്രകാശ് കുമാർ, ഷാജഹാൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. സി പി എം പത്തനാപുരം ടൗൺ ലോക്കൽ സമ്മേളനം സമാപിച്ചു. 100 പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തോടെയാണ് ലോക്കൽ സമ്മേളനം സമാപിച്ചത്. സി പി എമ്മിന്റെ ഏരിയ, ജില്ലാ, സംസ്ഥാന സമ്മേളനങ്ങൾക്ക് മുന്നോടിയായുള്ള ലോക്കൽ സമ്മേളനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. സി പി എം പത്തനാപുരം ഏരിയ കമ്മിറ്റിയുടെ ഭാഗമായ ടൗൺ ലോക്കൽ സമ്മേളനം 100 പാർട്ടി പ്രവർത്തകർ അണിനിരുന്ന പടുകൂറ്റൻ പ്രകടനത്തോടെയാണ് പര്യവസാനിച്ചത്. പത്തനാപുരം ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലുള്ള ബ്രാഞ്ച് കമ്മിറ്റികൾ പ്രത്യേകമായാണ് ലോക്കൽ സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള പ്രകടനത്തിൽ അണിനിരുന്നത്. പ്രകടനത്തിൽ പങ്കുകൊണ്ട ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളും പാർട്ടി അനുഭാവികളും തങ്ങളുടെ പങ്കാളിത്തം പ്രത്യേകം ശ്രദ്ധിക്കപ്പെടും വിധമായിരുന്നു പ്രകടനത്തിൽ അണിനിരുന്നത്. We'll be right back.
നെടുമ്പറമ്പിൽ നിന്നും ആരംഭിച്ച പ്രകടനം സമാപന സമ്മേളന നഗരിയായ സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. പ്രകടനത്തിൻ്റെ ഭാഗമായുള്ള റെഡ് വാളണ്ടിയർ പരേഡിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി സല്യൂട്ട് സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. കുളത്തൂപ്പുഴയിൽ വിദേശ മദ്യവുമായി ഒരാൾ പിടിയിൽ. ചോഴിയക്കോട് കല്ലുകുഴി വീട്ടിൽ രാജേന്ദ്രനാണ് പിടിയിലായത്. കുളത്തൂപ്പുഴ പോലീസും അഞ്ചൽ എക്സൈസ് ഉദ്യോഗസ്ഥരും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് പ്രതി പിടിയിലായത്. ഞായറാഴ്ച രാവിലെയാണ് റെയ്ഡ് സംഘടിപ്പിച്ചത്. അനധികൃത മദ്യവില്പന ചോഴിയക്കോട് കേന്ദ്രീകരിച്ച് വ്യാപകമായി നടക്കുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് സംയുക്ത റെയ്ഡ് സംഘടിപ്പിച്ചത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന മദ്യവുമായാണ് പ്രതി പിടിക്കപ്പെട്ടത്. മുൻപും വിദേശ മദ്യവുമായി ഇയാൾ പിടിയിലായിട്ടുണ്ടെന്നും നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ടെന്നും കുളത്തൂപ്പുഴ SI MG വിനോദ് പറഞ്ഞു. പോലീസിന്റെയും എക്സൈസിന്റെയും സംയുക്തമായ റെയ്ഡ് നടത്തിയിട്ടുള്ളതാണ്. റെയ്ഡ് നടത്തിയതിൽ കോഴിക്കോട് ഭാഗത്ത് അനധികൃതമായി മദ്യക്കച്ചവടം നടത്തിയ രാജേന്ദ്രൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് അയാളെ വിറ്റുകൊണ്ടിരുന്ന മദ്യസഹിതം സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അയാളെ റിമാൻഡ് ചെയ്തു. അയാളുടെ പേരിൽ മുൻ നാല് എക്സൈസ് കേസും പോലീസ് കേസും ഉള്ളതാണ്. പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരായ ഷിബു വർഗീസ്, ജഹാംഗീർ, റഹീം, അരുൺ, ശ്രീകുമാർ, പ്രദീപ്, സരിത എന്നിവർ റെയ്ഡിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കുളത്തൂപ്പുഴ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പത്തനാപുരം മേഖലാ സമ്മേളനവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. CEO സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജ്യോതികുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്വയം വിലയിരുത്തലും സ്വയം വിമർശനവും ഉൾക്കൊണ്ട് ഇനിയുള്ള കാലങ്ങളിലെങ്കിലും സംഘടനയെ മനസ്സിലാക്കി, സംഘടനയിൽ നിന്ന് ഉണ്ടാകുന്ന ഗുണഗണങ്ങളെ മനസ്സിലാക്കി നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ അഭ്യുതകാംക്ഷികളും നമ്മുടെ ഒക്കെ പ്രേക്ഷകരും അല്ലെങ്കിൽ കസ്റ്റമേഴ്സും മനസ്സിലാക്കി പോകുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മാറ്റിയെടുക്കണമെന്നാണ് എനിക്ക് ഈ മേഖലയോട് പറയാനുള്ളത്. തിങ്കളാഴ്ച രാവിലെ 9 മുതൽ പത്തനാപുരം ആന്റണീസ് ടവറിൽ തയ്യാറാക്കിയ NH അൻവർ നഗറിലായിരുന്നു സമ്മേളനവും കുടുംബസംഗമവും സംഘടിപ്പിച്ചത്. ചടങ്ങിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പത്തനാപുരം മേഖലാ പ്രസിഡന്റ് ഹമീദ് കുട്ടി അധ്യക്ഷനായി. മേഖലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഷാജി പാടം അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. TM ജോൺ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മേഖലാ ജോയിന്റ് സെക്രട്ടറി സുനിൽ പുന്നല മേഖലാ റിപ്പോർട്ടും മേഖലാ ട്രഷറർ മനോജ് കുമാർ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. മേഖലാ കമ്മിറ്റി അംഗം ഫസൽദീനാണ് ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അനിൽ മണിമന്ദിരം ജില്ലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CIA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബിനു ശിവദാസ്, സംസ്ഥാന കമ്മിറ്റി അംഗം അജി ഫിലിപ്പ്, സുരേഷ് ബാബു, സാജൻ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ലൈവ് വാർത്ത പത്തനാപുരം. പുനലൂർ സൗക്ക റോഡിലെ റെയിൽവേ അടിപ്പാത സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറുന്നു. അപ്രോച്ച് റോഡിന്റെ സ്ഥലമേറ്റെടുക്കൽ വൈകുന്നതാണ് സാമൂഹ്യ വിരുദ്ധർ ഇവിടെ തമ്പടിക്കാൻ കാരണമാകുന്നത്. അപ്രോച്ച് റോഡിനായുള്ള സ്ഥലമേറ്റെടുക്കൽ വൈകുന്നതാണ് അടിപ്പാതയിൽ സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കാൻ കാരണം. റെയിൽവേ അടിപ്പാത നിർമ്മാണം പൂർത്തിയാക്കി വർഷങ്ങൾ കഴിഞ്ഞിട്ടും അപ്രോച്ച് റോഡിനായുള്ള സ്ഥലമേറ്റെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സ്ഥലമേറ്റെടുക്കൽ നടപടി 3 തുടരുകയാണ്. കഴിഞ്ഞ 26 ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സെന്റിന് 8.58 ലക്ഷം രൂപ നൽകാമെന്ന സർക്കാർ നിലപാട് ഭൂ ഉടമകൾ നിരസിച്ചതോടെ സ്ഥലമേറ്റെടുക്കൽ അനിശ്ചിതത്വത്തിലായി. ഇതോടെ റെയിൽവേ അടിപ്പാത സാമൂഹ്യ വിരുദ്ധർ താവളമാക്കിയിരിക്കുകയാണ്. പുനലൂർ ടൌണിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ബിവറേജസ് ഔട്ട്ലെറ്റ് റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചതോടെ സ്ഥിതി കൂടുതൽ രൂക്ഷമായി. ഇപ്പോൾ മദ്യപന്മാർ അടിപ്പാത കൈയടക്കിയിരിക്കുകയാണ്. അടിപ്പാതയിലിരുന്ന് മദ്യപിക്കുന്നത് തടയാൻ ആരുമില്ലാത്തതാണ് ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. ഇതോടെ പ്രദേശവാസികൾക്കും ഇവരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. മാത്രമല്ല ചുറ്റുവട്ടത്തുള്ള എല്ലാ മാലിന്യങ്ങളും അടിപ്പാതയിൽ തള്ളുന്നതും പതിവായിരിക്കുകയാണ്. ലൈവ് വാർത്ത പുനലൂർ. പത്തനാപുരം സെന്റ് സ്റ്റീഫൻ ഹൈസ്കൂളിൽ ശാസ്ത്രമേളയ്ക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S വേണുഗോപാൽ മേള ഉദ്ഘാടനം ചെയ്തു. പുനലൂർ ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂൾ അങ്കണത്തിൽ തുടക്കമായി. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ, മൗണ്ട് താബോർ ഗേൾസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായാണ് പ്രവൃത്തി പരിചയ മേളയ്ക്കും ശാസ്ത്രമേളയ്ക്കും തുടക്കം കുറിച്ചത്. ശാസ്ത്രമേളയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S വേണുഗോപാൽ നിർവഹിച്ചു. 2000 വരുന്ന കുട്ടികളാണ് അവരുടെ യുവതങ്ങളായ വാസനകളെ ഇന്നിവിടെ മാറ്റിവെക്കുന്നു. തീർച്ചയായും ഇത്തരത്തിലുള്ള പരിപാടികളിൽ ഒട്ടേറെ പരാതികൾ ഉയർന്നു വരാറുണ്ട്. കുട്ടികൾ മത്സരിക്കുമ്പോൾ
ആ മത്സര ദിനം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനു മുമ്പ് ഏതൊരു പ്രവൃത്തി എത്ര മനോഹരമായി ചെയ്താലും പക്ഷേ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അത് അതുപോലെ തുടരണമെന്നില്ല. അപ്പോൾ നേരത്തെ കഴിഞ്ഞ തവണ ഒന്നാം സ്ഥാനം കിട്ടി, ഇത്തവണ കിട്ടിയില്ല, മറ്റു മത്സരങ്ങളെ ഗംഭീരമായി അവതരിപ്പിച്ചതാണ് ഇത്തവണ കിട്ടിയില്ല എന്നൊക്കെയുള്ള പരാതികൾക്ക് യഥാർത്ഥ കിട്ടിയ പ്രസക്തിയില്ല. അത്തരത്തിൽ പരാതികൾ ഉയർന്നു വരാതെ പരാതി രഹിതമായി ഈ ചടങ്ങുകൾ രണ്ടു ദിവസക്കാലമായി അവസാനിക്കട്ടെ എന്നുള്ള ഒരാഗ്രഹമാണ് എനിക്ക് ആദ്യമായി പ്രകടിപ്പിക്കാൻ. ഇതിന് 10 മണിക്കതിന് നമ്മൾ മത്സരം ആരംഭിച്ചു, 3 മണിക്കൂറെടുത്ത് 1 മണിക്കൂറിന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. തീർച്ചയായും കുട്ടികൾ അവരുടെ പ്രവൃത്തിയിൽ വ്യാപകരായിരിക്കുകയാണ്. നമ്മുടെ ഇത്തരത്തിലുള്ള മേളകൾ പഠനേതര വിഷയങ്ങളിലൂടെ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പ്രവൃത്തി സാമൂഹ്യ ശാസ്ത്ര ഗണിതശാസ്ത്ര മേളകൾ, അതുപോലെ തന്നെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഉത്സവമായ സംസ്ഥാന കലോത്സവങ്ങളെല്ലാം പഠനത്തോടൊപ്പം തന്നെ പഠനേതര വിഷയങ്ങളിലെ കുട്ടികളുടെ കഴിവുകൾ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള വേദികളാണ്. അതിലൊട്ടേറെ കഴിഞ്ഞ വ്യത്യസ്തമായ ഒട്ടേറെ മാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമം കേരളത്തിലെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ മത്സരം എന്ന് പറയുന്നത് കുട്ടികൾ തമ്മിലുള്ളത് മാറി, അത് സ്കൂളുകളിൽ രക്ഷാകർത്താക്കളൊക്കെ തമ്മിലുള്ള മത്സരമായി മാറുമ്പോൾ ആ മത്സരത്തെക്കുറിച്ച് ഒരേറെ ആക്ഷേപങ്ങളും പരാതികളും സാഹചര്യത്തിൽ ആ ആക്ഷേപങ്ങളും പരാതികളുമെല്ലാം പരമാവധി പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എച്ച് നജീബ് മുഹമ്മദ്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആർ ഉണ്ണികൃഷ്ണൻ, ദേറാ സെക്രട്ടറി റവറൻ ഫാദർ കെ വി പോൾ, റവറൻ ഫാദർ ബെഞ്ചമിൻ മാത്യൂസ് തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു. പുനലൂർ സബ് ജില്ലാ ശാസ്ത്രമേളയിൽ പങ്കുകൊണ്ട വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പ്രവൃത്തി പരിചയത്തിന്റെയും ശാസ്ത്രാവതരണത്തിന്റെയും ഭാവിയുടെ ശാസ്ത്രകാരന്മാരുടെ കണ്ടെത്തലുകളുടെയും സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി പുന്നലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. പാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെക്സ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്. പ്രമുഖ കമ്പനികളായ കജാരിയ, ഐക്കൺ, ഏഷ്യൻ, ഇറ്റാലിക്ക എന്നിവയുടെ ടൈൽസ്. പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ലെഗ്രാൻഡ്, ഹാവൽസ്, ബജാജ് എന്നിവയുടെ ഇലക്ട്രിക്കൽ ഗുഡ്സ്. വിവിധ ഇനം ഫാൻസി ലൈറ്റുകൾ. പാനസോണിക് ACയുടെ അംഗീകൃത ഡീലർ. ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് അക്സസറീസ്, ക്വിക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, മെയിൻ റോഡ്, പുനലൂർ. ഫോൺ 0475-22120499-477-578. From the house of luxury sanitary wares, Style Bath, Kottarakkar, Ayur, Punlur. CPM Punlur Chemmanthoor local സമ്മേളനത്തോടനുബന്ധിച്ച് പ്രതിനിധി സമ്മേളനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. പ്രതിനിധി സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. രക്തസാക്ഷികൾ, ധീരന്മാർ, 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 ധീരന്മാർ,
സമ്മേളനത്തിന് മുന്നോടിയായി സമ്മേളന നഗരിയിൽ നിന്നും പ്രവർത്തകർ പ്രകടനമായി ആരംഭന ജംഗ്ഷനിലെ രക്തസാക്ഷി മണ്ഡപത്തിലെത്തി പതാക ഉയർത്തുകയും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. തുടർന്ന് രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചതോടെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായി. അർജുനന്റെ അധ്യക്ഷതയിൽ CPM ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കുന്ന അടുത്ത 3 വർഷക്കാലത്തേക്കുള്ള പാർട്ടി ഇന്ത്യയിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരട് രൂപം നമ്മുടെ എല്ലാ ഘടകങ്ങൾക്കും ചർച്ചയ്ക്കായി വരും. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അത് ഫെബ്രുവരി മാസത്തോടുകൂടി പുറത്തിറക്കും. അതിനുശേഷം എല്ലാ കമ്മിറ്റികളും ആ കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്ത് അടുത്ത 3 വർഷക്കാലം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ദേശീയ രാഷ്ട്രീയത്തിലും ലോക രാഷ്ട്രീയത്തിലും CPM എന്ന് പറയുന്ന പാർട്ടി എടുക്കേണ്ട നിലപാടുകൾ എന്തൊക്കെയെന്നുള്ളത് ചർച്ച ചെയ്യുക എന്നുള്ളത് താഴെ ഓരോ പാർട്ടി മെമ്പർ അടങ്ങുന്ന ഘടകം മുതലുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കൊണ്ട് സമ്മേളനത്തിന്റെ സമയത്ത് നമ്മൾ എടുക്കാറുണ്ട്. അതെല്ലാം ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പാർട്ടി ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം കൂടുതൽ ജനകീയവും മെച്ചപ്പെട്ടതും ആക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. CPM എന്ന് പറയുന്ന നമ്മുടെ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ, ലോകത്തെ ഏറ്റവും പ്രബലമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലൊന്നായ CPM ഇന്ത്യയിൽ രൂപപ്പെടുത്തിട്ടുള്ളത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ആളുകളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുന്നതിന് വേണ്ടി ഒരു പാർട്ടി എന്ന നിലയിൽ ജനങ്ങളെ ആകെ സംഘടിപ്പിച്ച് പ്രവർത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ്. കമ്മ്യൂണിസ്റ്റ് സമൂഹം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന്റെ ആദ്യഘട്ടമായിട്ട് ജനകീയ ജനാധിപത്യ വിപ്ലവം പൂർത്തീകരിച്ച് ഇന്ത്യയിലെ ഇപ്പോഴത്തെ വലിയ തോതിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുകയും ദാരിദ്ര്യത്തിലെ അമർത്തുകയും ചെയ്യുന്ന ഇവിടുത്തെ ഭരണകൂടത്തിന്റെ നയങ്ങൾ, വലതുപക്ഷ ഭരണകൂടത്തിന്റെ ജന്മിത്വത്തിന്റെ അവശിഷ്ടങ്ങൾ അവശേഷിക്കുന്ന വിദേശ മുതലാളിത്തവുമായി അല്ലെങ്കിൽ വലിയ സാമ്രാജ്യത്വ ശക്തികളുമായി ചങ്ങാത്തം ചെയ്യുന്ന നമ്മുടെ ഭരണാധികാരികൾ നടപ്പിലാക്കുന്ന നയങ്ങൾ മാറ്റി ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ പാർട്ടി ഉദ്ദേശിക്കുന്നത്. തിങ്കളാഴ്ച നടന്ന പൊതുസമ്മേളനം മുൻ MP പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിനോടനുബന്ധിച്ച് ബഹുജന റാലിയും സംഘടിപ്പിച്ചിരുന്നു. നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ, CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി SBiju, ടൈറ്റസ് സെബാസ്റ്റ്യൻ, PS ചെറിയാൻ, NB ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. 100 പ്രവർത്തകരാണ് ലോക്കൽ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ലൈവ് വാർത്ത, പുനലൂർ. വാട്ടർ സർവീസിന് നൽകിയ വാഹനത്തിന്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നശിപ്പിച്ചതായി പരാതി. വാഹന ഉടമയായ പാങ്ങോട് ഉളിയൻകോട് വീട്ടിൽ സിദ്ദിഖ് അഞ്ചൽ ആലഞ്ചേരി പെട്രോൾ പമ്പിന് സമീപം പ്രവർത്തിക്കുന്ന സ്വകാര്യ വാട്ടർ സർവീസ് സെന്ററിൽ വാഹനം വാഷ് ചെയ്യാൻ നൽകിയതായിരുന്നു. വാഹനം വാഷ് ചെയ്ത് തിരികെ ലഭിച്ചപ്പോൾ വാഹനത്തിലുണ്ടായിരുന്ന സ്റ്റീരിയോ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നശിച്ചതായി വാഹന ഉടമയുടെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് സർവീസ് സെന്റർ ഉടമയോട് വിവരം പറഞ്ഞെങ്കിലും മോശമായ പ്രതികരണമാണ് ഉണ്ടായതെന്നും വാഹനത്തിന്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് ഉണ്ടായ കേടുപാടുകൾ പരിഹരിച്ചു നൽകണമെന്ന് പറഞ്ഞിട്ടും സർവീസ് സെന്റർ ഉടമ തയ്യാറായില്ല എന്നും സിദ്ദിഖ് പറയുന്നു. വർക്ക് ചെയ്ത് വെള്ളം അടിച്ച് കയറ്റിയാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. കമ്പനി സർവീസിന് കൊണ്ടുപോയപ്പോൾ അവർ പറയുന്നത് വെള്ളം അടിച്ച് കയറ്റിയതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് കമ്പനിയിൽ നിന്ന് നമുക്ക് വാറണ്ടിയോടുകൂടി അതിൻ്റെ സാധാരണ പാർട്സിൽ മാറി കിട്ടുന്നത്. ഇപ്പോൾ ഏകദേശം എവിടെയാണ് ഇപ്പം കയറി വെള്ളം കയറിയിരിക്കുന്നത്? വണ്ടിയുടെ ഫ്രണ്ട് ഡാഷ്ബോർഡ് വിലകൊടുപ്പുള്ള സാധനങ്ങളാണ് പോയിരിക്കുന്നത്. ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇപ്പോൾ ഒരു നഷ്ടമുണ്ട്. വെള്ളം കയറാതിരുന്നെങ്കിൽ എനിക്ക് കമ്പനി വാറണ്ടിയോടുകൂടി എനിക്ക് കമ്പനിയിൽ നിന്ന് എനിക്ക് മാറി കിട്ടിയത്. ഈ വിവരം സർവീസ് സ്റ്റേഷനിൽ അറിയിച്ചില്ലേ? സർവീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട്. അറിയിച്ചപ്പോൾ അയാൾ മോശമായ രീതിയിലാണ് നമ്മളടുത്ത് സംസാരിച്ചത്. തുടർന്ന് വാഹന ഉടമ ഏരൂർ പോലീസിൽ പരാതി നൽകി. എന്നാൽ ഈ വാഹനം വനം വകുപ്പിന്റെ കേസിൽപ്പെട്ട് അഞ്ചൽ റേഞ്ച് ഓഫീസിൽ 3 മാസത്തോളം കിടക്കുകയായിരുന്നുവെന്നും അവിടെ കിടന്ന് നശിച്ചതാണെന്നും വാട്ടർ സർവീസ് നടത്തിയപ്പോൾ വാഹനത്തിന്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ല എന്നും സർവീസ് സ്റ്റേഷൻ ഉടമ ഹാഷിയും പറയുന്നു. ലൈവ് വാർത്ത, കുളത്തൂപ്പുഴ.
കുളത്തൂപ്പുഴയിൽ അനധികൃത മണ്ണെടുപ്പ് വ്യാപകമാകുന്നു. ആർഡിഒയുടെ സ്റ്റേ ഉത്തരവുള്ള ഭൂമിയിൽ നിന്നാണ് മാഫിയ മണ്ണ് കടത്തുന്നത്. കുളത്തുപ്പുഴ ഡിപ്പോ ജംഗ്ഷന് സമീപത്തു നിന്നും നെല്ലിമൂട്ടിൽ നിന്നുമാണ് വ്യാപകമായി കരമണ്ണ് കടത്തുന്നത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ കുന്നുകളിടിച്ച് മണ്ണ് കടത്തുകയാണ്. ഇടിച്ചു മാറ്റുന്ന മണ്ണ് ടിപ്പർ ലോറികളിൽ കയറ്റി തണ്ണീർത്തടങ്ങളിലും ചതുപ്പ് പ്രദേശങ്ങളിലും നിക്ഷേപിക്കുന്നു. പട്ടാപ്പകൽ റവന്യൂ ഉദ്യോഗസ്ഥരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് കരമണ്ണുമായി ടിപ്പർ ലോറികൾ ടൗണിലൂടെ ചീറിപ്പായുകയാണ്. കുളത്തുപ്പുഴയിലെ പ്രമുഖ വ്യവസായിയുടെ ഉടമസ്ഥയിലുള്ള ഭൂമിയിൽ അനധികൃത മണ്ണെടുപ്പിനെതിരെ രാഷ്ട്രീയ പാർട്ടികളോ ജനപ്രതികളോ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മണ്ണുമാഫിയയുടെ മണ്ണുകടത്തിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാകുന്ന നാട്ടുകാരെ ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അനധികൃത മണ്ണെടുപ്പ് നടത്തുന്ന ഇത്തരക്കാർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്നതിന് അധികൃതർക്ക് വൻ തുക മാസപ്പടിയായി ലഭിക്കുന്നതായും ആക്ഷേപമുയരുന്നു. മുമ്പ് വൻ പ്രതിഷേധത്തെ തുടർന്ന് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് സ്റ്റേ ചെയ്ത ഭൂമിയിൽ നിന്ന് മണ്ണെടുപ്പ് നിർവാദം തുടർന്നിട്ടും വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുവാനോ നടപടി സ്വീകരിക്കുവാനോ തയ്യാറായിട്ടില്ല. ലൈവ് വാർത്ത, കുളത്തുപ്പുഴ. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പുനലൂർ താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ചു. അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ബിജു കൊട്ടാരിക്കര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുനലൂർ രാജരോഹിണി ഓഡിറ്റോറിയത്തിൽ കൂടിയ യോഗം അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ബിജു കൊട്ടാരിക്കര ഉദ്ഘാടനം ചെയ്തു. 35 വർഷത്തിന് ശേഷം 7 തെരഞ്ഞെടുപ്പാണ്. ഈ 7 തെരഞ്ഞെടുപ്പിൽ 7 പക്ഷേ ഇടയ്ക്ക് പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല രാഷ്ട്രീയ പാർട്ടിക്കാരും വന്നുകൊണ്ടു. അതേസമയം എത്രയോ ഓഫീസർമാരും ആണയമാരും നമ്മുടെ വന്നുകൊണ്ടു. ഒപ്പന്മാരെ പിന്നെ ആൾക്കാരും വന്നു കൊണ്ടു. അവരാരും ചെയ്യാത്ത ഒരു പ്രവൃത്തി ഇപ്പോൾ എഴുതി ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് അമീയെ ചൊല്ലാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെ അനുകൂലിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നമ്മുടെ സംഘടന എല്ലാ കാര്യങ്ങളും തിരക്കുകയും സംസാരിക്കുകയും കാര്യങ്ങൾ അറിയും. നമ്മുടെ സംഘടന പറയുന്ന കാരണം അതേപോലെ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു ലേഡിയാണ് രമ. രമ എന്നോട് പറഞ്ഞു എന്ത് പോകുന്ന പറഞ്ഞത് ഇനി ഇടമക്കൽ പഞ്ചായത്ത് അല്ല വർക്കയിൽ 6 പേരെ പാസ്സാക്കാറുണ്ട്. ബാക്കി ഉള്ളവർ പാസ്സാക്കി അത് പാസ്സാക്കാൻ ഉണ്ട് എന്നാൽ ആരെ വിളിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ എങ്ങനെ അപ്പൊ അവർക്ക് ഒരു പ്രത്യേക ക്രെഡിറ്റ് ഓഫീസിൽ. താലൂക്ക് പ്രസിഡന്റ് നെട്ടയം രാമചന്ദ്രൻ അധ്യക്ഷനായി. താലൂക്ക് സെക്രട്ടറി ഇടമൺ മുരളീധരൻപിള്ള സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് രാധാകൃഷ്ണപിള്ള, സെക്രട്ടറി പ്രമോദ്, അസോസിയേഷൻ ഭാരവാഹികളായ ഭാരതീപുരം ബാബു, സുരേഷ്, ജലാലുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗോഡൌണിൽ നിന്ന് റേഷൻ സാധനങ്ങൾ തൂക്കി നൽകുക, സർക്കാർ അംഗീകരിച്ച വേതന വ്യവസ്ഥ ഉടൻ നടപ്പിലാക്കുക, റേഷൻ സാധനങ്ങൾ കൃത്യമായി കടകളിൽ എത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അസോസിയേഷൻ രംഗത്തു വന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ദിവസങ്ങളായി മുടങ്ങിക്കിടന്ന വെട്ടിക്കവല പഞ്ചായത്തിന്റെ അധീനതയിലുള്ള തലച്ചിറയിൽ പ്രവർത്തിക്കുന്ന ബെഡ് സ്കൂളിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ നടപടിയായി. ലൈവ് വാർത്ത ഇമ്പാക്ട്. ലൈവ് വാർത്ത റിപ്പോർട്ടിനെ തുടർന്ന് CPM വെട്ടിക്കവല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ 10 വെട്ടിക്കവല പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിലാണ് തീരുമാനമായത്. ബഡ് സ്കൂളിലെ കുട്ടികളെ കൊണ്ടുവരാൻ കരാറെടുത്ത വാഹനത്തിന്റെ കാലാവധി അവസാനിക്കുകയും ഇതേ തുടർന്ന് കരാർ വാഹനം വരാതിരിക്കുകയും സ്കൂളിന്റെ പ്രവർത്തനം നിന്നുപോവുകയുമായിരുന്നു. അധ്യാപകരും ആയമാരും സ്കൂളിൽ വരാറുണ്ടെങ്കിലും കുട്ടികൾക്ക് വരാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു ഇവിടെ. ഇത് ലൈവ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് CPM വെട്ടിക്കവല പഞ്ചായത്ത് കമ്മിറ്റി തിങ്കളാഴ്ച വെട്ടിക്കവല പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച മുതൽ വാഹനം ഓടിത്തുടങ്ങുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീത മാത്തുക്കുട്ടി, വൈസ് പ്രസിഡന്റ് ഉജ്ജ്വലകുമാർ എന്നിവർ പറഞ്ഞു. എല്ലാ രേഖകളും ഉണ്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് വിജയിച്ചു നാളെ മുതൽ വണ്ടി ഓടുന്നതായിരിക്കും. ICD സൂപ്പർവൈസറെ വിളിച്ചു വരുത്തുകയും അത് അവരുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വണ്ടി കരാർ എടുത്തിരുന്ന ആളുമായി ടെലിഫോണിൽ സംസാരിക്കുകയും അദ്ദേഹം നാളെ മുതൽ വാഹനം ഓടാമെന്ന് സമ്മതിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ അത് പ്രവർത്തിക്കുന്നതാണെന്നാണ് ഇവിടെ നടന്നിട്ടുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിലുള്ള തീരുമാനം. ഉപരോധത്തിൽ ചക്കുവരയ്ക്കൽ ബ്ലോക്ക് ഡിവിഷൻ അംഗം അഡ്വക്കേറ്റ് ഷൈൻ പ്രഭ, വെട്ടിക്കവല ബ്ലോക്ക് ഡിവിഷൻ അംഗം രത്നമണി, പഞ്ചായത്ത് അംഗം ബിദു ബാബുരാജ്, CPM ചക്കുവരയ്ക്കൽ ലോക്കൽ സെക്രട്ടറി AS ജയചന്ദ്രൻ, CPM നേതാവ് S ഷാനവാസ് ഖാൻ, മഹിളാ അസോസിയേഷൻ വില്ലേജ് പ്രസിഡന്റ് പ്രസന്ന, DYFI നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇവിടുത്തെ പഞ്ചായത്ത് അധികാരിമാരുമായും പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുമായി ഒരു ചർച്ച നടത്തി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വാഹനം തുടർന്ന് നാളെ മുതൽ തന്നെ ഓടുന്നതിനാവശ്യമായിട്ടും സ്കൂൾ തുറന്ന് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉറപ്പ് നമുക്ക് ലഭിക്കുകയാണുണ്ടായത്. അങ്ങനെ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ മുഴുവൻ കുട്ടികളെയും വീടുകളിൽ ഇതുവരെ ഉണ്ടായിരുന്നതുപോലെ തന്നെ വീടുകളിൽ നിന്നും പോയി എടുത്ത്
സ്കൂളിൽ കൊണ്ടുവന്ന് പഠനം കഴിഞ്ഞതിന് ശേഷം തിരികെ കൊണ്ടുപോകുന്ന ഉറപ്പ്, അതിന് ആവശ്യമായിട്ടുള്ള ഉറപ്പ് വാഹന ഉടമയിൽ നിന്നും, അതുപോലെ തന്നെ ഇതിൻ്റെ നിർവഹണം നടത്തുന്ന സൂപ്പർവൈസറും പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും പി ടി എയുടെ ബന്ധപ്പെട്ട ആളുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിൻ്റെ നേതാക്കന്മാരും അടക്കം അതിൻ്റെ ജനപ്രതിനിധികൾ അടക്കം ഇരുന്നു കൊണ്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കുന്നിക്കോട്. തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് പത്തനംതിട്ട ജില്ലാ സമ്മേളനം പുനലൂരിൽ സംഘടിപ്പിച്ചു. തിങ്കളാഴ്ച പുനലൂർ സ്വയംവര ഹാളിൽ നടന്ന സമ്മേളനം ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. വിശ്വാസത്തിനും വിശ്വാസികൾക്കും ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഭരണപരമായ കാര്യങ്ങൾ എപ്പോഴും മുന്നോട്ട് കൊണ്ടുവയ്ക്കേണ്ടിയിരുന്നത്. വിശ്വാസം എന്നത് ഓരോ മനുഷ്യന്റെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിന് എല്ലാവിധ അവകാശങ്ങളും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. ഭരണഘടന അനുസൃതമായ വിശ്വാസ പ്രമാണങ്ങൾക്ക് വലിയ മുൻതൂക്കം കൽപ്പിക്കുമ്പോഴും കാലഘട്ടത്തിനനുസരിച്ച നല്ല മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സഹിഷ്ണുതയുടെ മതമായ ഹിന്ദുമതം എന്നും എല്ലാവരെയും കൈനീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ആ സ്വീകരണ മനോഭാവം തന്നെയാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനോഭാവം തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകത്തിൻ്റെ അടിസ്ഥാന ശീല. അതിലൂന്നി നിന്നുകൊണ്ടാണ് നാം ഓരോരുത്തരും പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നത്. തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ആയൂർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി കരവാളൂർ അജയകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ, ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിൽ എന്നിവർ മുഖ്യ അതിഥികളായി. മുൻ ദേവസ്വം ബോർഡ് അംഗം പൊന്നൂർ മധു മുഖ്യ പ്രഭാഷണം നടത്തി. ജി ബൈജു, ജി ശശികുമാർ, കരിക്കത്തിൽ പ്രസേനൻ, ജി ജയപ്രകാശ്, നെടുമങ്ങാട് ജയകുമാർ, കൃഷ്ണകുമാര വാര്യർ, അയ്യേരി സോമശേഖരൻ നായർ, കെ വി പ്രതീഷ് കുമാർ, ജി ഗോപകുമാർ, എസ് പി രാജീവ് എന്നിവർ സംസാരിച്ചു. ലൈവ് വാർത്ത പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഞ്ചലിൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച വ്യാപാരി അറസ്റ്റിൽ. അറസ്റ്റിലായത് പനയഞ്ചേരി സ്വദേശി രാജേന്ദ്രൻ പിള്ള. ലൈവ് വാർത്ത തുണയായി വെട്ടിക്കവല പഞ്ചായത്തിന്റെ അധീനതയിലുള്ള തലച്ചിറയിൽ പ്രവർത്തിക്കുന്ന ബഡ് സ്കൂളിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ നടപടിയായി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ലൈവ് വാർത്ത ഡോട്ട് കോം സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. പ്രദീപ് ഗുരുകുലം, ലൈവ് വാർത്ത പത്തനാപുരം. White Pearl Fashion Destination, പുനലൂർ. എല്ലാത്തരം വസ്ത്രങ്ങളുടെയും അതിവിപുലമായ ശേഖരവുമായി ഒരു പുതുപുത്തൻ ഫാഷൻ വസ്ത്രാലയം. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. ജെന്റ്സ് വെയർ, കിഡ്സ് വെയർ, പാർട്ടി വെയർ, ചുരിദാർ മെറ്റീരിയൽസ്, വർണ്ണ വിസ്മയം തീർക്കും 1000 സാരികൾ. വെഡ്ഡിംഗ് സാരികൾക്കായി പ്രത്യേക വിഭാഗം. ബ്രാൻഡഡ് ഷർട്ട്സ്, പാൻസ്, ടീഷർട്ട്സ് തുടങ്ങി എല്ലാതരം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും. ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾക്കായി ഒരു പുതിയ ഷോറൂം. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. നിങ്ങളുടെ മനസ്സുപോലെ വിശാലമായ ഷോറൂം. ലോഗോതര, ടൈൽസ്, ഗ്രാനൈറ്റ്സ്, ബാത്റൂം ഫിറ്റിംഗ്സ്, സാനിറ്ററി വെയേഴ്സ് എല്ലാം ഇതാ. നിറങ്ങളുടെ വൈവിധ്യമാർന്ന മനോഹര ശേഖരങ്ങൾ ഒരുമിച്ചൊരുക്കി രചന ഗ്രാനൈറ്റ്സ്, കൈപ്പള്ളി, അഞ്ചൽ. അഞ്ചൽ സെയിന്റ്
ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62 വർഷ തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, കാർഡിയോളജി, ന്യൂറോ. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വിട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475-235-2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ ഹാർഡ്വെയർ മർച്ചന്റ്.